പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റോസ് ചെടികളെ കുറിച്ചാണ്. നല്ല രീതിയിലൊന്ന് കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ റോസ് ചെടികൾ നല്ല ആരോഗ്യത്തോടുകൂടിയും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവറോടുകൂടിയും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണ്. നല്ല ഗ്രോത്തോടുകൂടി നമ്മുടെ റോസ് ചെടി വളർന്നു വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ ചെടികൾ നല്ല ഗ്രോത്തോടുകൂടി വളർന്നു വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് ജൈവ വളങ്ങൾ എന്ന് പറയുന്നത്. നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മളെ ചെടികൾക്ക് കൊടുക്കുന്ന സമയത്താണ് ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരിക. അതുപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പോഴാണ് ചെടികളിൽ കൂടുതൽ ഫ്ലവർ ചെയ്യുന്നത് കാണാറുള്ളത്. നമ്മുടെ ചെടികളിൽ കാണാറുണ്ട് വല്ലപ്പോഴും ഒന്നോ രണ്ടോ ഫ്ലവേഴ്സ് വരും. ആ ഫ്ലവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ കഴിയുമ്പോഴാണ് വേറെ ഫ്ലവേഴ്സ് വരിക. നമ്മൾ ഈ റോസ് ചെടികൾ വളർത്തുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ചെടികൾക്ക് സമയാസമയത്ത് വെള്ളം അതുപോലെ തന്നെ വളങ്ങളും കൊടുത്താൽ മാത്രമേ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. അത് മാത്രമല്ല ചെടികൾക്ക് വളങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ചെടികൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ, അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുള്ളൂ. ചെടികളിൽ വളം കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ വളം കൊടുക്കുക. ലിക്വിഡായിട്ടുള്ള വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുക്കാം. നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരുപാടധികം രാസവളങ്ങൾ ചെടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. രാസവളങ്ങൾ തീരെ കൊടുക്കേണ്ടെന്നല്ല, വല്ലപ്പോഴൊക്കെ കൊടുക്കാം. കൂടുതലും ജൈവ വളങ്ങൾ അത് ലിക്വിഡ് രൂപത്തിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റോസ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളത്തെക്കുറിച്ചാണ്. ഒരുപാട് തരത്തിലുള്ള ജൈവ വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. രാസവളങ്ങളൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും രാസവളങ്ങൾ വാങ്ങി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന എല്ലാതരം പച്ചക്കറിയുടെ വേസ്റ്റുകളും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഉള്ളിയുടെ തൊലിയാണെന്നുണ്ടെങ്കിലും ഉരുളക്കിഴങ്ങിൻ്റെ തൊലി, അങ്ങനെ നമുക്ക് എന്തൊക്കെ വേസ്റ്റുകളാണോ പച്ചക്കറിയുടേത് കിട്ടുന്നത് അതെല്ലാം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റുകൾ, മുട്ടത്തോട്, തേയിലച്ചണ്ടി ഇങ്ങനെയുള്ളതെല്ലാം ചേർത്തിട്ടുണ്ട്. നോൺ വെജിൻ്റെ വേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഒക്കെ പച്ചക്കറി അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള വേസ്റ്റുകളാണ് കൂടുതലായിട്ടും നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ ലെയറാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഏറ്റവും അടിഭാഗത്തായിട്ട് ചകിരിച്ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പച്ചക്കറിയുടെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ ഒരു ലെയറാക്കിയിടും. അതിൻ്റെ മുകളിൽ വീണ്ടും ചകിരിച്ചോറിടും. അങ്ങനെ ഓരോ ലെയറാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ തന്നെ അത് പതിയെ അഴുകി ചേർന്ന് അതിലുള്ള എല്ലാ കണ്ടൻറ്റും നമ്മുടെ ചകിരിച്ചോറുമായിട്ട് മിക്സാവും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കമ്പോസ്റ്റ് ആണിത്. ഇങ്ങനെ നമ്മൾ എല്ലാ വേസ്റ്റുകളും ഈ ഒരു പാത്രത്തിൽ ലെയറാക്കി ഇട്ടതിന് ശേഷം നല്ലൊരു ഷെയ്ഡ് ഭാഗത്ത് അടച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസം കിട്ടുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകളും ഇതിലേക്ക് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അധികം പണിയൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഈ ഒരു കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ്. ഇതിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി എന്ന് പറയുന്നത് ചകിരിച്ചോറ് മാത്രമാണ്, ബാക്കിയെല്ലാം നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന വേസ്റ്റുകളാണ് കേട്ടോ. അത് കുറച്ച് ദിവസം നമ്മൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും. നമ്മൾ എല്ലാതരം ചെടികൾക്കും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ അത് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ടൊക്കെ ചെടികൾക്ക് കൊടുക്കാം. ചെടികളുടെ ഗ്രോത്തിനാണെന്നുണ്ടെങ്കിലും ഫ്ലവറിങ്ങിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വളമാണ് ഈ ഒരു കമ്പോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ റോസ് ചെടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ചെടിയൊക്കെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചോട് കൂടിയിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്ന ചെടിയാണ്. ഉള്ള ഫ്ലവേഴ്സൊക്കെ ഏകദേശം കൊഴിഞ്ഞു തുടങ്ങി, പുതിയ ബ്രാഞ്ചിലൊക്കെ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തീരെ ഗ്രോത്ത് ഇല്ലാതെ മുരടിച്ച് നിൽക്കുന്ന ചെടിയാണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള വളങ്ങൾ കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചെടിയുടെ മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഒരുപാടധികം ഒന്നും ആഴ്ത്തി ഇളക്കിയിട്ട് ചെടിയുടെ വേരുകൾക്ക് ഡാമേജ് വരരുത്. ചെറുതായിട്ട് നമ്മളൊന്ന് മണ്ണിളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഏകദേശം ഒരു 2 കൈപ്പിടി അളവിൽ കമ്പോസ്റ്റ് നമ്മൾ ഈ ചെടിയുടെ
ചുവട് ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ കമ്പോസ്റ്റ് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചെടിയുടെ കടഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരിക്കലും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്നും ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ ചുവട് ഭാഗത്ത് എത്തുന്ന രീതിയിൽ ഇടാൻ പാടില്ല. ആ ഒരു കടഭാഗത്ത് നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് പോട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ എല്ലാതരം പച്ചക്കറി വേസ്റ്റും അതുപോലെ തന്നെ എല്ലാതരം ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികളുടെ ഗ്രോത്തിനാണെങ്കിലും ഫ്ലവറിങ്ങിനാണെങ്കിലും ഒക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ചെടിയുടെ കടഭാഗം എപ്പോഴും ഡ്രൈ ആയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നല്ല ചൂടുള്ള സമയത്തൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒന്ന് പൊതയിടുന്നത് നല്ലതാണ്. നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താൻ അത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളമാണെന്നുണ്ടെങ്കിലും വെള്ളമാണെങ്കിലൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാനും അത് സഹായിക്കൂട്ടോ. എപ്പോഴും നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒരു ഈർപ്പം നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കരിയില ചുവട് ഭാഗത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഈ കരിയില ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇട്ടതല്ല, കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. നല്ല ഉണങ്ങിയ കരിയിലയാകുമ്പോൾ നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കുമ്പോൾ തന്നെ അതൊന്ന് ചെറിയ പീസുകളായി കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചും കൂടെ കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കരിയില ഇടുന്ന സമയത്ത് നമ്മൾ നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലിക്വിഡാക്കിയിട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആക്കിയിട്ടോ ഒക്കെ വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഈർപ്പം എപ്പോഴും ആ ചെടിയുടെ ചുവട്ടിലുണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമ്മുടെ ചെടിക്ക് എപ്പോഴും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് ഇത് നല്ലതാണ്. മഴ സമയത്തൊന്നും ഇതുപോലെ കരിയിലയൊന്നും നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടരുത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും സഹായിക്കുന്ന നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കമ്പോസ്റ്റ് നമുക്ക് അതേപടി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഒന്ന് നേർപ്പിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കിച്ചണിൽ നമ്മൾ പുറത്തേക്ക് കളയുന്ന എല്ലാതരം വേസ്റ്റുകളും നമുക്ക് പല രീതിയിലും ചെടികൾക്ക് കൊടുക്കാം. അതിലൊരു രീതിയാണ് ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.